നമസ്കാരം. ഇരട്ടത്താപ്പന്മാർ എന്ന് കേട്ടിട്ടില്ലേ? അതായത് ചില പ്രത്യേക വിഷയത്തിൽ മാത്രം പ്രതികരിക്കുകയും എന്നാൽ ചില വിഷയങ്ങളിൽ നിശബ്ദത പാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ടീംസിനെയാണ് ഇരട്ടത്താപ്പ് കാണിക്കുക, ഇരട്ടത്താപ്പന്മാർ എന്നൊക്കെ പറയുന്നത്. ചില വലിയ വലിയ കമ്പനികളുടെ പരസ്യമെടുത്ത് നോക്കിയാലും നമുക്ക് ഈ ഇരട്ടത്താപ്പ് വ്യക്തമാണ്. സിയറ്റ് എന്ന ഒരു ടയർ കമ്പനിയുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം, വളരെ പേരുകേട്ട ഒരു കമ്പനിയാണ് സിയറ്റ്. സിയറ്റ് ഈ ഇടതുകാലത്ത് അമീർ ഖാനെ വെച്ചിട്ട് ഒരു പരസ്യം ചെയ്തു. അത് ഇപ്പോൾ ദീപാവലിയൊക്കെ വരികയല്ലേ, പടക്കം പൊട്ടിക്കുന്നതിനെയും അത് തുടർന്ന് ക്രാക്കേഴ്സ് ഉപയോഗിക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള ഒരു ബോധവൽക്കരണമാണ്. അതായത് വായു മലിനീകരണം കുറയ്ക്കുക, പരിസര മലിനീകരണം കുറയ്ക്കുക എന്നുള്ള സദുദ്ദേശത്തോടുകൂടി ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ ഇവരുടെയൊക്കെ ഒരു ഇരട്ടത്താപ്പ് എന്നത് ഈ എല്ലാ വർഷവും വർഷാവർഷവും ദീപാവലിയുണ്ട്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഇവർക്ക് ഈ സാമൂഹിക പ്രതിബദ്ധതയുടെ അസ്ഥിത കൂടുന്നത്. അത് ന്യൂ ഇയർ സമയത്ത് ഇതുണ്ടാവാറില്ല, ക്രിസ്മസ് പോലുള്ള സമയത്ത് ഉണ്ടാവാറില്ല. ചില മതസ്ഥരുടെ മാത്രം കാര്യം വരുമ്പോഴാണ് ഇതേപോലുള്ള ബോധവൽക്കരണവും കൊണ്ടുവരുന്നത്. ഈ കാലം വരെയും അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താലും അധികം ആരും അതിനെതിരെ പ്രതികരിച്ചൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ പ്രതികരിക്കാതെ ഇരിക്കുന്നത് കൊണ്ടാണല്ലോ ഈ വീണ്ടും വീണ്ടും കുതിര കയറുന്നത്. പ്രതികരിക്കുന്നവരുടെ ഈ പരിപാടിയും കൊണ്ട് ചെല്ലത്തുമില്ല, ടയർ ഉണ്ടാക്കുന്നതിൻ്റെ ചിലപ്പോൾ കൈയോ കാലോ ഒക്കെ നഷ്ടപ്പെട്ടതായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ മണ്ടയ്ക്കോട്ട് കുതിര കയറാൻ ഇത്തരക്കാർ പോകാറുമില്ല. എന്തായാലും ഇപ്പോൾ ഈ സിയറ്റിൻ്റെ ഈ പരസ്യം നല്ലതാണ്, വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഒന്ന് രണ്ട് ടിപ്സ് കൂടെ തരാം. ഇതിപ്പോൾ നല്ല കാര്യമാണ്, വായു മലിനീകരണത്തിനെതിരെയൊക്കെ നിങ്ങളുടെ പരസ്യം കൊള്ളാം. ഇതേപോലെ തന്നെ ഒന്ന് രണ്ട് പരസ്യം കൂടെ നിങ്ങൾ ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ലെറ്റർ, ഒരു എം പി ആണ് അദ്ദേഹം, കർണാടകക്കാരനാണ്, ഉത്തര കർണാടകയിലെ അനന്ത്കുമാർ ഹെഗ്ഡേ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ബി ജെ പിയുടെ തീപ്പൊരി നേതാവാണ് അദ്ദേഹം. ഒരു ഔദ്യോഗിക ലെറ്റർ തന്നെ ഈ കമ്പനിക്ക് അയച്ചിട്ടുണ്ട്. അതിനകത്തുള്ള ഉള്ളടക്കം ഇങ്ങനെയാണ്: നിങ്ങളുടെ പരസ്യം കൊള്ളാം, അമീർ ഖാനെ വെച്ചിട്ടുള്ള പരസ്യം കൊള്ളാം, അന്തരീക്ഷ മലിനീകരണമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പടക്കം പൊട്ടിക്കരുത് എന്ന് ബോധിപ്പിക്കുന്ന, ഒന്ന് ബോധവാന്മാരാക്കുന്ന രീതിയിലുള്ള പരസ്യം നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലൊക്കെ അതുണ്ട്, പക്ഷേ ഇന്ത്യയിലെ ചില ഇടത്തൊക്കെ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. പതുക്കെ പകർച്ചവ്യാധി പോലെ ഇങ്ങനെ പടർന്നു വരുന്ന ഒരു സംഗതിയാണ്. നമാസ് നിസ്കാരത്തിന്, വെള്ളിയാഴ്ച നമാസ് നിസ്കാരത്തിന് എവിടെയാണോ റോഡിൻ്റെ നടുവ് എങ്കിൽ റോഡിൻ്റെ നടുക്ക്, അല്ലെങ്കിൽ എവിടെയാണോ അവിടെ അങ്ങ് നമസ്കരിക്കുന്ന സംഗതിയുണ്ട്. അപ്പോൾ വരുന്ന വണ്ടികൾ, അതിപ്പോൾ ഫയർ എഞ്ചിൻ ആവാം അല്ലെങ്കിൽ ആംബുലൻസ് ആവാം, ഇവർക്കൊന്നും പോകാൻ പറ്റില്ല, ഇത് കഴിയാതെ പോകാൻ പറ്റില്ല. അപ്പോൾ അതിനെപ്പറ്റിയും ജനങ്ങളെ ബോധവാന്മാരാക്കുന്ന രീതിയിൽ ഒരു പരസ്യം ചെയ്യാമോ, ഒന്ന്. രണ്ടാമത് ഇതേപോലെ തന്നെ അഞ്ച് നേരം നിസ്കാരം, അഞ്ച് നേരം ബാങ്ക് വിളി എന്നൊരു സംഗതി ഉണ്ടല്ലോ, അപ്പോൾ അത് സാധാരണ ഈ രാജ്യത്ത് അനുവദിച്ചിട്ടുള്ള ഈ ശബ്ദത്തിൻ്റെ ഒരു പരിധിയുണ്ട്. അതും കടന്നിട്ടുള്ള കുറച്ച്, ഏറെ നേരം ഒന്നും ഇല്ലെങ്കിലും അതും കടന്നിട്ടുള്ള അളവിലാണ് അതിൻ്റെ ശബ്ദ വിന്യാസം എന്ന് പറഞ്ഞ്. അപ്പോൾ അതിനെപ്പറ്റിയും, അതും ചില ആളുകൾക്ക്, അതായത് പ്രായമായിട്ടുള്ള രോഗികളായിട്ടുള്ളവർക്ക് അത് ആലോസരമുണ്ടാക്കുന്നൊരു സംഗതി തന്നെയാണ്. അതിനെപ്പറ്റിയും ഒന്ന് ബോധവൽക്കരിച്ചുകൊണ്ട് ഒരു പരസ്യം ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിനൊന്നും ആ കമ്പനി തിരിച്ച് മറുപടി കൊടുക്കും എന്ന് തോന്നുന്നില്ല. കാര്യം ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രതികരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്നവർക്കറിയാം. തിരിച്ച് പ്രതികരിക്കാത്തവരുടെ മുതുകത്തല്ലേ ഇതുപോലെ കുതിര കയറാൻ പറ്റത്തുള്ളു. ഇത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഇത്ര കാലവും ഇതിനെപ്പറ്റി അങ്ങനെ ആരും പ്രതികരിക്കാറില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പോസ്റ്റ് ഇട്ടും, അല്ലെങ്കിൽ അതിനെതിരെ എന്തെങ്കിലും രണ്ട് ട്രോൾ ഇട്ട് അങ്ങ് പോവുകയാണ് പതിവ്. ഇതിപ്പോൾ പദവിയിലിരിക്കുന്ന ഒരാൾ, ഒരു എം പി ആണ് ലെറ്റർ അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സിയറ്റ് പോലെയുള്ള ഒരു കമ്പനി അടുത്ത തവണ ഇതേപോലെയുള്ള ഇരട്ടത്താപ്പ് പരസ്യം ചെയ്യുന്നതിന് മുമ്പ് പലവട്ടം ആലോചിക്കും, വേണമോ വേണ്ടയോ എന്ന്. കാര്യം ഈ എം പി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവരുടെ പരസ്യത്തിൽ കൂടെ കാണിച്ചാൽ അവർ വിവരമറിയും. അപ്പോൾ വൺ സൈഡ് പരിസ്ഥിതി പ്രേമം വേണമോ വേണ്ടയോ എന്ന് ഇവർ പലവട്ടം ആലോചിക്കും. അത് നല്ലതാണ്, ചെയ്യുന്നെങ്കിൽ എല്ലാ കൂട്ടർക്കും എതിരായിട്ട് ചെയ്യണം, അല്ലാതെ ചിലരെ മാത്രം തിരഞ്ഞു പിടിച്ചല്ല ചെയ്യേണ്ടത്. ഇതിനൊപ്പം തന്നെ നമ്മൾ കാണേണ്ട മറ്റൊരു കൂട്ടരും കൂടെ ഉണ്ട്, പെറ്റ എന്ന് പറഞ്ഞ ഒരു കൂട്ടരുണ്ട്. അത് വലിയ മൃഗസ്നേഹികളാണ്. പക്ഷേ ഇവരുടെ ഈ മൃഗസ്നേഹം ഉണരുന്നത് ചില പ്രത്യേക കാലയളവിൽ മാത്രമാണ്. ഉദാഹരണത്തിന് തൃശ്ശൂർ പൂരം, നമ്മുടെ കേരളത്തിലെ വളരെ പേര് കേട്ടതാണ്. തൃശ്ശൂർ പൂരം സമയത്തായിരിക്കും ഒരു പക്ഷേ ഇവർ കോടികൾ ചിലവഴിച്ചുകൊണ്ട് ഈ ആനകളെ ഇത്ര കഷ്ടപ്പെടുത്തുന്നതിനെതിരെ ഒരു ക്യാമ്പയിൻ തന്നെ നടത്തിക്കളയും അവർ. കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ ചെകഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ചുക്കാൻ പിടിക്കുന്നത് ഒരേ ഒരു കൂട്ടരായിരിക്കും. അത് ആരാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതിനെതിരെ അവർ വലിയ രീതിയിൽ ക്യാമ്പയിൻ നടത്തും. പക്ഷേ ഇതേ കൂട്ടർ തന്നെ ബലിപ്പെരുന്നാൾ ദിനം ലക്ഷക്കണക്കിന് ആടുകൾ ലോകത്ത് മൊത്തം കൊല്ലപ്പെടുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു സംഭവം വരുമ്പോൾ ഒരക്ഷരം മിണ്ടില്ല.
അതിനെതിരെ ഒന്നും മിണ്ടില്ല. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഇരട്ടത്താപ്പം പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാമെങ്കിലും ഇങ്ങനെ ചില ആളുകളുടെ നെഞ്ചത്തോട്ട് മാത്രമേ കുതിര കയറാൻ വരികയുള്ളൂ എന്നറിയാമെങ്കിലും ആ എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞ് മിണ്ടാതെ പ്രതികരിക്കാതിരുന്ന ഒരു വലിയ ജനസമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പതുക്കെ പതുക്കെ അത് മാറി വരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ബി ജെ പി എം പി ആയ അനന്ത്കുമാർ ഹെഗ്ഡെ ഇന്നിപ്പോൾ സിയറ്റിന് അയച്ചിരിക്കുന്ന ഈ ലെറ്റർ. എന്തായാലും സിയറ്റിന് ഇതിന് അദ്ദേഹത്തിന് മറുപടി കൊടുക്കും എന്ന് തോന്നുന്നില്ല. കാര്യം അതിന് മറുപടി കൊടുക്കാനുള്ള യാതൊരു സംഗതിയും സിയറ്റിൻ്റെ കയ്യിലില്ലാന്നും അവർ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലായി പോകും എന്നും ഉറപ്പാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.